കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ഞാൻ മനസമാധാനത്തോട് കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്തേതും അമ്മച്ചി പറയുന്നേ. നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാറ്റ മുട്ടി ഞാൻ ഒടിക്കും. അഹങ്കാരി പെൺകുട്ടികളായാലേ നിലക്ക് നിൽക്കണം. നിലക്കില്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത്? മുണ്ടി പോകരുത് നീ. ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചി എന്നെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചീത്ത വിളിക്കല്ല, നിന്നെ കൊല്ലിയാ വേണ്ടത്. ആരാ കുഞ്ഞമ്മ? അല്ല, ഞങ്ങളെ വീട്ടിലെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നു. ചവിട്ടുള്ള ഒരു പശുവിനോട് എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ലിയാ വേണ്ടെന്ന്. അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു. മോൾക്ക് ഓർമ്മയില്ല ക്ലാരെ? കുഞ്ഞമ്മയുടെ മോളാണോ? ആ, 7 കൊല്ലം മുമ്പ് അവൾ ഇവിടെ ക്രിസ്മസിന് വന്നിരുന്നു. ആ ഓർമ്മയുണ്ട്. ആളങ്ങ് വലുതായല്ലോ, നീയോ ഒത്തിരി പൊക്കം വെച്ചു. നീയോ? ഇത് ആരാന്നണ്ട് നിന്റെ വിചാരം? ചെമ്മീൻ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളി ഈ കുട്ടി, മനസ്സിലായ? കാര്യ കണ്ട കുഞ്ഞെ, ഇവള് വിവരദോഷിയ, എന്നാലും നല്ല ബുദ്ധിയ. എന്റെ മോണായതുകൊണ്ട് ഞാൻ പറയല്ല. എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയ, പിന്നെ ഭയങ്കര അനുസരണശീലിയ. അഹങ്കാരില്ല, ധിക്കാരില്ല, ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും. ഞാൻ നോക്കട്ടെ? അയ്യോ, നോക്കിയേ പോരാ, ശരിയാക്കണം. കുറഞ്ഞതൊരു 2000 രൂപ ശമ്പളം കൊടുക്കണം. അയ്യോ അമ്മച്ചി, അതിന് മാത്രമല്ല. നീ മിണ്ടാതിരിക്കരി, മീര കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ. പിന്നെ നീ എന്തിനു വേണ്ടാന്നേക്കുന്നത് അല്ലേ കുഞ്ഞെ? അതെ, കമ്പനിയിലെ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും. മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും. അതിന് പ്രത്യേക ശമ്പളമൊന്നും വേണമെന്നില്ല, എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു. എനിക്ക് കോളേജിലേക്ക് വൈകി. എന്റെ ഡ്രസ് എവിടെ തേച്ചു വെച്ചത്? തേച്ചില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം. നിന്നെ കുറിച്ചേ ഇതിൽ കൂടുതൽ നുണ പറയുകയാണെന്ന് എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലേ? കണ്ടല്ലോ, കേറി പോടിയകത്ത്. Yes? No. What? Yes. Who are you? വേല ഇറക്കണ്ട. വീട്ടിൽ ചെന്നപ്പ 5 മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ടൗൺ ബസ്സിന് കാത്തു നിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റായിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്, തൊണ്ട പൊട്ടുമാർ, പുതിയ എംഡി നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചട്ട കസച്ച ഞങ്ങളെ ഒരുമാതിരി വടിയാക്കരുത്. ഇത് കോളേജാണ്. കോളേജൊക്കെ ഞാനും കുറെ കണ്ടതാ. എന്താ മീര, ആരെയാണ് അത്? ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്, അപ്പൊ മനസ്സിലാക്കിയ പോരെ. ദേ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ 5 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്ത. ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ. അതിപ്പോ ഞങ്ങൾ ഫാക്ടറിയിൽ വരുമ്പോ. ഫാക്ടറിയിൽ വരണ്ട, തൽക്കാലം ഇവിടെ ഒപ്പിട്ടാ മതി. എന്താ മീര പ്രശ്നം? ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണോ? ബ്ലാക്ക്മെയിൽ ചെയ്താൽ തന്നെ എന്തു ചെയ്യും? ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന പൂവാലന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ. അടിച്ചു മുക്കിന് ഷേപ്പേ മാറ്റും. ഒപ്പിടം ഡി, തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ. നേരം പോകുന്നു. ആ കളി വേണ്ട, ഒപ്പിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഒന്നും അറിയ, വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന 4 അക്ഷരം പഠിക്കാൻ നോക്കു വച്ചേ. എന്തി തന്നോടും കൂടിയ? അല്ല, എന്താ മീരയുടെ ഉദ്ദേശം? എന്താ അങ്കിൾ? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത്? ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത്? അത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം. രേഖാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന്, അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം, അറിയാമോ? ഇനി എന്താ ചെയ്യാ അങ്കിൾ? ഞാൻ ഒരു കണക്കിന് ആ കടലാസ് വാങ്ങിച്ച് കീറി കളഞ്ഞു. അപ്പൊ അയാൾ ഇനിയും കോളേജിലേക്ക് വരുമോ? ഞാൻ പറഞ്ഞു വരട്ടിട്ടുണ്ട്. ഇനി അഥവാ വന്നാ തന്നെ കുട്ടിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ മതി. ഞാൻ ഇറങ്ങുക, പ്രസിഡൻസിയിൽ ഒരു ഡിന്നർ ഉണ്ട്. ഇനി ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. എവിടെ മറ്റു രണ്ടുപേരും? മഞ്ജുമോൾ ഇറങ്ങി, മായ പഠിക്ക. തനിക്കൊന്നും പഠിക്കാല്ലേ? ഞാൻ പഠിച്ചു അങ്കിൾ. ശരി അങ്കിൾ.
അങ്കിൾ ഇത് കുഞ്ഞമ്മയുടെ മോളാണ്. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി. അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവള് കാലെടുത്ത് വെക്കുന്നോട്ട് നല്ല ഐശ്വര്യ. എന്താ കുട്ടി വിചാരിക്കുന്നേ? ഫാക്ടറിക്കാരും പിള്ളേരെ കളി കാണുന്ന? അല്ല, കുഞ്ഞമ്മ പറഞ്ഞപ്പോ. ഏതു കുഞ്ഞമ്മ പറഞ്ഞാലും ശരി, ഇനി കുറെ നാളത്തേക്ക് ഒറ്റ ആളിനെ അവിടെ വേണ്ട. ഉള്ളവരെ തന്നെ അങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പഴാ. കുഞ്ഞമ്മേ കേട്ടു, ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരായിട്ട് വെക്കുന്നത്? കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ? കുഞ്ഞമ്മേ, ഒരു 8 കൊല്ലം കഴിഞ്ഞോട്ടെ, പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം. അതുവരെ ഞാൻ വിളി കൊണ്ട് എവിടെ പോവും? നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ. മോളിങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഇനി മോളോട് ഞാനോട് സത്യം പറയട്ടെ. എന്താ കുഞ്ഞമ്മേ? ഇവിടെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പ. മോള് ആരോടും പറയരുത്. ഇല്ല, ഇവളവിടെ പല കുലുമാല ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാനിങ്ങോട്ട് വരുത്തിയത്. ഒരു മുസ്ലിം ചക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോണോന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയാ? നാട്ടിലാകെ പ്രശ്നങ്ങളാണ്. എന്തായാലും ഇപ്പൊ അവളവിടെ നിന്ന് ഇറക്കി വിടരുത്. എന്റെ പൊന്നും കൂടെ അല്ലേ. കുഞ്ഞമ്മ സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ, ഞാനോ? അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. ലവ് അഫെയർ ഇല്ലാത്തതാണോ? ഏതോ ഒരു മുസ്ലിം പോയാൽ? ആ, അതാ ഞാൻ പറയാൻ വന്നേ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്, അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനമെന്ന് നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോഴെന്താ, ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെ അങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എൻ്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫ് എന്നോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്, സ്കൂൾ ഷെഡിൻ്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ, ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല. അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട, ഞാനിങ്ങ് പോന്നു. കുഞ്ഞു പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ? അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ? കുഞ്ഞിന് എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ. തീരില്ല, അത് മതി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഭഗവാനെ രക്ഷിക്കണേ. വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗ് ഇല്ലെത്താൻ പൊക്കോ. 50 രൂപ. ഞാനൊരു എസ് ഐ ആണ്, എസ് ഐ KPA അടിയോടി. ഞങ്ങൾ പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് പണം വേണം. ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക്, തന്നെ ഒരു കേസിൽ കൊടുക്കാൻ പറ്റുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആ കാശ് ഇങ്ങോട്ട് കൊടുക്കുന്നേ. ആളുകൾക്ക് പോലീസിന് പേടിയില്ല എന്ന് തോന്നണേ. ചാന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലം ഉറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിന് നമ്മൾ തയ്യാറാവണം? പിള്ളേരുടെ പേരൊക്കെ ഒന്നുകൂടെ പറഞ്ഞു. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു. ഒന്ന് പറഞ്ഞേ. മീര, മായ, മനു, മഞ്ജു. ഇനി കണ്ണൊന്ന് ചോദിച്ച്, നമ്മൾ മരിച്ച വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ? ഉപ ചോന്നുണ്ട്, എന്നെ നോക്കി. ആ കണ്ണേ വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ. ചെല്ലേ. പോണത് പിടിച്ചേ, ഇപ്പൊ വരാം. ചെയ്ത എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളെ സ്വന്തം അമ്മാവൻ SI KPA അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ സഹിക്കും?
അടിച്ച് കന്യാ കൊട്ടിക്കും പട്ടാപ്പാല് വീട്ടുകാരുന്ന് സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം, ഞാൻ ഈ കുട്ടിയുടെ അമ്മാവന. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ? അമ്മയാ? ചന്ദേ ഇറങ്ങടാ വിളി, ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ, ആ വിട്ടത്തി ഇങ്ങോട്ട് എടുക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ, ശ്രീദേവിയുടെ ചേട്ടനാ ഇത്, സ്വന്തം ചേട്ടൻ. ഇതൊക്കെ ഇവിടുത്തെ വേലക്കാരൻ മറ്റുമായിരിക്കും. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? K.P. അടിയോടി, SI, സബ് ഇൻസ്പെക്ടർ. പിടുത്തം എന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം? അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാ അയാൾ പിടിവിട്ടത്. നിങ്ങൾ അമ്മാവനാണ്, ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ്. എന്നാലും ഞാൻ പറയാനും, പിടിച്ചൊന്ന് പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ അയാളൊരു SI അല്ലേ, ഈ കാക്കി വേഷത്തിനൊരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാനും ക്ഷമിച്ചു. ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് കേറി വരുന്നു? ഒരമ്മാവൻ. എന്തമ്മാവൻ? ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. മോഹൻ സാറിന് ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാര വെച്ച വിദ്വാനാണ് അത്ര അദ്ദേഹം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. വരാൻ മോഹൻ സാർ സമ്മതിച്ചില്ല. ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട. മനു, നീ എടുത്ത് ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട. ഐ വോണ്ട് അലോ ദം ടച്ച് മീ. ബട്ട് ഡോണ്ട് ബി അറഗൻ മനു. കെട്ടിപ്പിടിക്കാൻ വന്ന ഞാൻ ഇടിക്കും. പ്ലീസ് മനു. എല്ലാരും എന്റെ പിന്നാലെ പോന്നാ മതി. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ അനാഥരാക്കിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ. പക്ഷെ ഇനി നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ, രണ്ടാളും. ആ കുട്ടികളെ ഡ്രസ് ചീത്തയാവും, അതുകൊണ്ടാ. ഏത് ഡ്രസ്സിനെക്കാളും വലുതാണോ രക്തബന്ധം? അങ്കിൾ എപ്പോ വന്നു? ഓ ചാന്തേ, ആ സ്നേഹം കണ്ട? കണ്ടു. അധികം നേരം ആയിട്ടില്ല മോളെ. മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ? പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ? ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ, ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ, എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞുപോയി. അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരുപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട. ഒന്നും വേണ്ട, ഞാനൊരു SI ആ. ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും ഓട്ടെ മക്കളെ. എന്നാ പൊന്നു ചേട്ടാ, രണ്ടാളെയും കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ, പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടിടുത്ത് ശാന്തേ.